പക്ഷേ ഇപ്പം എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ കരുതി എല്ലാവരെയും തള്ളേണ്ട ഒരു അവസ്ഥയിലാണ്. നിങ്ങൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ ഒരു വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഓ നെവർ, ഞാൻ അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, മിസ്റ്റർ KPCC പ്രസിഡന്റ് സുധാകരനാണ് EP ആണ് BJP യിലേക്ക് പോവാൻ പോയെന്ന് ആദ്യം ഓൺ ചെയ്തു ഇലക്ഷന്റെ തലേദിവസം. ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ EP ജയരാജനെ വിളിച്ചു, ഉടനെ ചോദിച്ചു ഈ സുധാകരൻ പറയണ അസംബന്ധം, നിങ്ങൾ ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടില്ല, അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, എന്ത് ചെയ്യണം? ഞാൻ മറുപടി പറയട്ടെ? ഇന്ന് അദ്ദേഹത്തിന്റെ പെർമിഷനോട് കൂടിയാണ് ഞാൻ മറുപടി പറഞ്ഞത്. ആ മറുപടി പറയുമ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ കൂടിക്കാഴ്ചയെ ഞാൻ പറയുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ എങ്ങനെ വിവാദത്തിന് കുഴപ്പത്തിലും ഒക്കെ കേൾക്കണത് പറയും. ശ്രീ നന്ദകുമാർ, ഒരു കാര്യം ചോദിച്ചോളൂ, EPയെ പോലെ ഇത്രയും CPMൽ ഇത്രയും സ്വാധീനമുള്ള ഒരു നേതാവ് അദ്ദേഹത്തിന്റെ ഒരു കാര്യം പറയുന്നതിന് വേണ്ടി താങ്കളെ ചുമതലപ്പെടുത്തുന്നത് എന്തിനാണ്? ഇത്രയും ഒരു CPM നേതാവിന് അങ്ങനെ മറ്റൊരാളെ തൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കാൻ, അല്ലെങ്കിൽ പാർട്ടിയിൽ ആ കാര്യം അറിയിക്കാം, അല്ലെങ്കിൽ സ്വയം ആ കാര്യം പറയാം, അല്ലാതെ മറ്റൊരാളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതികരണം അറിയിക്കാൻ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. 2016 പിണറായി വിജയൻ കേരളം പിടിക്കാനുള്ള ജാഥയായിട്ട് നടക്കുമ്പോ SNC ലാവലിയും കഴിച്ച് രണ്ടാമത് വന്നു UDFന്റെ കാലത്ത്. ശ്രദ്ധിച്ചു കേൾക്കണം, അതൊക്കെ ഇടപെടലുണ്ട്. അന്ന് ദാമോദരൻ എന്ന് പറഞ്ഞ സീനിയർ ലോയർ പിണറായി വിജയൻ ഉണ്ട്. ഉബൈദ് എന്ന് പറഞ്ഞ ജഡ്ജി പരിക്കേൽപ്പിക്കുന്ന പേടിച്ച് അത് അവോയ്ഡ് ചെയ്യാൻ സോഹനെ ഉപയോഗിക്കണം. ആ സോഹനാണ് അറ്റോർണി ജനറൽ പോസ്റ്റ് കൊടുത്തത്, ഓർമ്മയുണ്ട? ആദ്യത്തെ LDF കാലത്ത് പ്രത്യുപകാരം. അതിന് പിണറായി വിജയൻ എന്നെ ബന്ധപ്പെട്ട എന്തിനാ? അങ്ങേർക്ക് ബന്ധപ്പെടാൻ ഒരുപാട് പേരില്ലേ? ഞാൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ആരായിട്ടാ? ഞാൻ പാവി, മഹാപാവി. പിന്നെ ശിവന്റെ കൂടിയ ശിവൻ എന്ത് പറ്റും എന്ന് പാവിയാവും. എന്തിനാ ബന്ധപ്പെട്ട ചോദിക്കും? ആ എന്തിന് ചോദിക്കും? ഞാൻ പിണറായി വിജയനെ ചെന്ന് കണ്ട. ഞാനും പിണറായി വിജയനും തമ്മില് വലിയ യുദ്ധം നിൽക്കുമ്പോൾ അദ്ദേഹം ജാഥയായിട്ട് കോട്ടയത്ത് എത്തിയിട്ട് അദ്ദേഹത്തിന്റെ എന്റെ കോമൺ സുഹൃത്തായ PC തോമസിന്റെ പാർട്ടിയുടെ ആളായ കറിയ തോമസ് വഴി എന്നെ വിളിക്കുകയാണ്. ഞാൻ വിജയനാണ്, ഞാൻ പ്രതിസന്ധിയിലാണ്, എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യാനാണ് ഉള്ളത്, അത് പ്ലാന്റാണ് അസഫലിയും ജഡ്ജിയും തമ്മിൽ, നിങ്ങൾക്ക് എതിരാവും. അങ്ങനെയാണ് ഈ സോഹൻ, KJ സോഹൻ കഴിഞ്ഞ 10 LDF മന്ത്രിസഭയില് അദ്ദേഹം അറ്റോർണി ജനറൽ ആയിരുന്നു. സ്റ്റേറ്റ് അറ്റോർണി ജനറൽ അല്ല, കേട്ടില്ലേ? അങ്ങനെ ഒരു പോസ്റ്റ്, ആ പോസ്റ്റ് പ്രത്യുപകാരം കൊടുത്തു. അപ്പൊ MK ദാമോദരൻ വെച്ചങ്ങ് ചെയ്താ പോരായിരുന്നു. അതായത് പിണറായി വിജയൻ വരെ തന്നോട് സഹായം തേടി സ്ഥിതിക്ക് EP തേടാം അല്ലേ? തിരിച്ചൊരു ചോദ്യം ചോദിച്ചാണ് മിസ്റ്റർ പിണറായി വിജയൻ പറയട്ടെ. സോഹനെ വിളിക്ക്, KJ സോഹൻ പിണറായി വിജയന്റെ ഫ്രാൻസിന് വേണ്ടി അപ്പീർ ചെയ്താൽ അന്ന് ഉബൈദിന്റെ ബെഞ്ച് അവോയ്ഡ് ചെയ്യും. കാരണം ഉബൈദിന് സോഹൻ അവോയ്ഡാണ്. അങ്ങനെ കേസിനെ നിർവീര്യമാക്കാൻ ശ്രമിച്ച് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് സോഹനെ ഇട്ട്, എന്നിട്ട് ഉബൈദ് അവോയ്ഡ് ചെയ്തില്ല. പക്ഷെ ഉബൈദ് കേസ് ഇലക്ഷൻ കഴിഞ്ഞ് വെച്ച് പിണറായി വിജയൻ രക്ഷപ്പെട്ട് ഭാഗ്യം കൊണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം കേൾക്ക്, അതിന് എന്നെ എന്നെ വിളി വിളിച്ചത്? ഞാൻ ദല്ലാള്, എല്ലാ തെമ്മാടിയും പാവി, എന്റെ തന്നെ വിളിച്ചത്? ശരി, അപ്പൊ താങ്കളെ കൊണ്ട് ആവശ്യമുള്ളതുകൊണ്ട് അപ്പൊ EP ജയരാജൻ താങ്കളെ എങ്ങനെ ചുമതലപ്പെടുത്തി? അദ്ദേഹത്തിന്റെ ഭാഗമായിരിക്കാൻ ഇപ്പോൾ ചുമതലപ്പെടുത്തിയൊന്നുമില്ല. EP ജയരാജൻ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു വിടല്ലേ. ഞാൻ വീണ്ടും പറയാം, EP ജയരാജൻ അദ്ദേഹത്തെ കാണാൻ ഞാനും ജാവദേക്കറും കൂടി മകൻ രാജുവിന്റെ പാറ്റി പോയി. അദ്ദേഹത്തോട് പറഞ്ഞില്ല, ചെന്നപ്പോൾ കണ്ടു. പക്ഷെ ഒരു കാര്യം, അത് ഇപ്പോഴും ഈ ഇത്രയും പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പേരുള്ള ഒരു നേതാവാണല്ലോ, മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. അങ്ങനെ ഒരാൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതൊന്നും അറിയിക്കാതെ വെറുതെ അങ്ങ് ചെല്ലുന്ന, നമ്മുടെ നാട്ടിൽ അല്ലാതെ ഒരു സന്ദർശനം ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടൊക്കെ അല്ലേ ആളുകൾ ചെല്ലുക? ഞാൻ ചോദിക്കണ കേക്ക്, തലേ തുണിയിട്ടല്ലോ വന്നത്, മറയത്തല്ലോ വന്നത്. പെട്ടെന്ന് അപ്രതീക്ഷിതമായി കയറി ചെല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഇത് വലിയ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയല്ലേ, അതിന് മുൻപായിട്ട് ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ ഒരു ഫോൺ വിളിയെങ്കിലും നടന്നിട്ടില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ കൂടെ ഒരാൾ വരുന്നുണ്ടെന്ന് അറിയിച്ചല്ലേ അദ്ദേഹത്തിന്റെ അടുത്ത് ചെയ്യുന്നത്? അല്ല, കൂടെ ഉള്ളത് പ്രകാശ് ജാവ്ദേക്കറെ പോലുള്ള ആളാണല്ലോ, അല്ലാതെ ഇപ്പൊ എന്നെ പോലെയോ അല്ലെങ്കിൽ സാധാരണ നാട്ടിൽ നടക്കുന്ന ഒരാളല്ലല്ലോ നിങ്ങളുടെ കൂടെ വരുന്നത്. പ്രകാശ് ജാവ്ദേക്കറെ പോലെ ഇത്ര ശക്തനായ, അല്ലെങ്കിൽ ഏതോ ആയിക്കോട്ടെ, ഏതൊരു ശക്തനായ രാഷ്ട്രീയ നേതാവ് EP ജയരാജനെ കാണാൻ വരുമ്പോൾ അത് ഒരു സർപ്രൈസ് പോലെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുക എന്നത് ഒരു യുക്തിയാണെന്ന് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ പറയും. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് തെറ്റി, അന്ന് രാജുവിന്റെ കുട്ടീന്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, കേക്ക്, വളരെ അവര് ക്ഷണിച്ചിട്ടുണ്ട് ഉച്ചക്ക് ലഞ്ചിന്. ബർത്ത്ഡേ സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് വേട്ടെ എന്നത്, ഗിഫ്റ്റ് എന്താണെന്ന് അറിയാമോ? മൈസൂർ പാക്കിന്റെ പാക്കറ്റ് കുട്ടിക്ക് കൊടുത്തു, കുട്ടി ഹാപ്പിയായി. പിന്നെയാണ് ഒരു മിനിറ്റ് ജാവ്ദേക്കർ പെട്ടെന്ന് തന്നെ iPad എടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ സുധാകരനെ അപ്രോച്ച് ചെയ്തു, സുധാകരൻ ഫ്രം കണ്ണൂര്, എല്ലാം കഴിഞ്ഞ് സുധാകരൻ KPCC മേടിച്ചു പോയി ഞങ്ങളെ കബളിപ്പിച്ചു, മുരളിയെ ഞങ്ങൾ സമീപിച്ചു, ഞങ്ങള് രമേശ് ചെന്നിത്തലയെ സമീപിച്ചു,
ശോഭ വഴി പി എം ഒന്ന് കുഞ്ഞാലിക്കുട്ടിയെ സമീപിച്ച് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാന്ന് പറഞ്ഞു. ഒന്നും നടന്നില്ല. പിന്നെയാണ് ഞാൻ കണ്ണൂരെല്ലാം സഞ്ചരിച്ചപ്പോഴാണ് അറിയുന്നത്, ശബരിമല സമയത്ത് ശബരിമല കാര്യത്തില് സി പി എമ്മിന് പ്രവർത്തനം നിർത്തി സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന സഹാക്കളുണ്ട്. അപ്പോഴാണ് ഞാൻ എനിക്ക് തിരിച്ചറിഞ്ഞത് കോൺഗ്രസ് ക്ലീൻ കേരളയല്ല വേണ്ടത്, സി പി എം കേരള ക്ലീൻ കേരളയാണ്. ഞങ്ങൾക്ക് ഒരു സീറ്റെങ്കിലും ജയിക്കണം. അതിന് ഇങ്ങനെ നിർവാദം പറയാൻ ഇട്ടക്കുന്നു. നിങ്ങളുടെ മെയിൻ വിഷയമാണ് എസ് എസ് സി, അത് അടുത്ത പോസ്റ്റിങ്ങിന് ഞങ്ങൾ കൺസ്യൂഡ് ചെയ്യും. അപ്പൊ കൺസ്യൂഡ് ചെയ്യുന്ന പറഞ്ഞപ്പോ ഇയാൾ എന്തായി പറയണേന്ന് ഞാൻ തെറ്റിദ്ധരിച്ച്. ഉടനെ പുള്ളി ഒരു സ്ലിപ്പ് എടുത്ത് ആ സ്ലിപ്പിൽ എഴുതിയേക്കുന്നത് രാജു, എച്ച് വി രാജു. എച്ച് വി രാജു എന്നിട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഫോർ സി ബി ഐ, സോളിസിറ്റർ ജനറൽ ഇല്ലെങ്കിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെ വിവരത്തോടുകൂടി പറയണം. പിന്നെ അപ്പൊ ഉടനെ ഇ പി പറഞ്ഞ കരുവന്നൂരും കുട്ടനെല്ലൂരും ഒക്കെ ഞാൻ പാർട്ടി സെക്രട്ടറി വരുന്ന കാലത്ത് പരാതി വന്നാണ്, അവരെയൊക്കെ നിങ്ങളെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ച്. എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പുള്ളി പറഞ്ഞ് നടക്കൂല, തൃശ്ശൂര് തൃശ്ശൂര് സി പി ആറ് സീറ്റാണ്. ശരിയാണ് നന്ദകുമാർ ശ്രീ, അങ്ങ് അങ്ങ് പറയുന്ന അങ്ങയുടെ ഭാഗമായിരിക്കും. പക്ഷേ ഇത്രയും വളരെ നിർണായകമായ ഒരു നീക്കുപോക്കിന് വേണ്ടി ഒരു മുന്നറിയിപ്പുമില്ലാതെ മൈസൂർ പാക്ക് പിറന്നാൾ ഗിഫ്റ്റായി കൊടുക്കുന്നത് പോലെ പ്രകാശ് ജാവ്ദേക്കറുമായി ആ വീട്ടിലേക്ക് ചെന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കണ്ടേ ശ്രീ ടി ജി നന്ദകുമാർ? ഒരു മിനിറ്റ്, ഇനി താങ്കൾക്ക് എന്നെ കൊണ്ടുപോയ ടാക്സി നമ്പർ തരാം, ഡ്രൈവറേയും തരാം. അങ്ങേരെ അത്ഭുതപ്പെട്ട അങ്ങേരോട് ഞാൻ ആരാന്ന് പറയാനിട്ട് താറേക്ക് എത്തിയപ്പാ ചോദിക്ക്. അങ്ങ് പി ജയരാജനെ കുറിച്ച് ഇപ്പോ അദ്ദേഹത്തിന് ഒരു റോളും ഇല്ല, പ്രകാശ് ജാവ്ദേക്കർ നേരിട്ട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയായിരുന്നു എന്ന് പറഞ്ഞ അങ്ങേ ഇ പി ജയരാജൻ നേരത്തെ ഫ്രോഡ് എന്നാണ് വിളിച്ചത്. അപ്പൊ എന്താണ് അങ്ങയുടെ മറുപടി? ഇ പി ജയരാജൻ ഫ്രോഡ് എന്ന് വിളിച്ചാൽ ഞാൻ കേട്ടില്ല, ഞാൻ ഫ്രോഡാണ്, ഞാൻ ഫ്രോഡായോണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് അദ്ദേഹത്തിന്. യഥാർത്ഥ ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റൂട്ടല്ലോ. ഫ്രോഡ് എന്ന് വെച്ചാൽ മലയാളം തട്ടിപ്പെന്നല്ലേ, മോഷണം എന്നല്ലല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കണ കേക്ക്, താങ്കള് ഇപ്പൊ ഒരു ജോലിക്കാരനാണ്, ബാത്റൂമിൽ നിർത്തില്ല. താങ്കക്കട ന്യൂസ് ചാനലില് രണ്ട് റിപ്പോർട്ടറും തമ്മിൽ ഒരു അടിയുണ്ടായി, അവര് നിലനിൽക്കാൻ എന്തൊക്കെ നടത്തിയെന്ന് എനിക്കറിയാം. അപ്പൊ ചില സമയത്ത് താങ്കൾ പോളിസിയൊക്കെ പറയും, ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാവരും ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരുണ്ട്. പ്രശ്നം വരുമ്പോ താങ്കളും രക്ഷപ്പെടാൻ വേണ്ടി എന്തും കാണിക്കും, മനസ്സിലായില്ലേ?